Hello, good morning my dears. Welcome back to Nebra's online class. Are you ready? After the vacation, we are start our class. All of you take your EBS textbook and notebook, page number 22. This is our second chapter. Our second chapter name is From Doodlebug to Tusker. Kuriyanu mudal kombanaanu vare. Listen here. There are many organisms in other than the human lives this world. Large and small organisms like elephant, lion, butterfly, etc. I'll sum them among them. The life of each organism is very interesting. We shall understand new about this organism in the lesson From Doodlebug to Tusker. Are you ready? അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കുഴിയാന മുതൽ കുമ്പനാന വരെയുള്ള കൂട്ടുകാരുടെ വിശേഷങ്ങളാണ്. അപ്പം നമ്മൾ മനുഷ്യരെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെക്കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ചിരിക്കണം. അപ്പം ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എന്താ പറയുക, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ആർ യു റെഡി? All of you take your textbook, page number 22. Okay, dears, there are many such creatures are in our surrounding. But nammada chuttupadum oru paadu creatures adayathu jeevajalangal undu. Edellamanava? Yes, monkey, elephant, cockroach, millipede, crane, pinne zebra, rabbit, elephant, duck, parrots. There are so many birds, kind of. Yes, different types of animals and birds in our surrounding. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതിൽ മൃഗങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവയ്ക്കൊണ്ടൊക്കെ നമുക്ക് ചില ഉപകാരങ്ങൾ കൂടിയുണ്ട് അല്ലേ. അപ്പോൾ ചില മൃഗങ്ങളെ നമ്മൾ വളർത്തും, ചില പക്ഷികളെ നമ്മൾ വളർത്തും. ലൈക്ക് ദാറ്റ് പെറ്റ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്, വൈൽഡ് ആനിമൽസ്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മളിതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണവ? അപ്പം നമുക്ക് ഈ ജീവികളെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണ്? ലൈക്ക് ദാറ്റ് വൈ ഡു വി കീപ് ദം, നമ്മൾ ഇവയൊക്കെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? യെസ് ഫോർ ഫുഡ്, പിന്നെ ആസ് പെറ്റ്സ്, ഫോർ ഗിവ് ട്രാവലിംഗ് ആൻഡ് ഫോർ ഡൂയിങ് വർക്ക്. അതായത് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ നമ്മൾ മൃഗങ്ങളെ ആശ്രയിക്കാറുണ്ട്. വെൽ, ഡോങ്കി, കൗ, ഓക്സ്, ഇവയൊക്കെ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതർവൈസ് ഫോർ ഗിവ് എഗ്ഗ് അല്ലേ, ഫോർ ഗിവ് എഗ്ഗ്, നമുക്ക് ഹെന്ന് ഡക്ക് ഇവയൊക്കെ എന്ത് തരുന്നുണ്ട്? എഗ്ഗ് തരുന്നുണ്ട്. ഫോർ മീറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരാൻ വേണ്ടിയും നമ്മൾ ഈ ജീവജാലങ്ങളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഫോർ മിൽക്ക്, നമുക്ക് മിൽക്ക് തരുന്നത് ഏതെല്ലാം ആനിമൽസ് ആണ്? യെസ്, കൗ, ഗോഡ്, ബഫല്ലോ അല്ലേ. ഫോർ എഗ്, നമുക്ക് എഗ്ഗ് തരുന്നത് ഏതെല്ലാം ജീവജാലങ്ങളാണ്? യെസ്, ഡക്ക്, ഹെന്നെ, കുയിൽ അല്ലേ. കുയിലിൻ്റെ മുട്ട കഴിക്കാറുണ്ടോ എല്ലാവരും? യെസ്, യെസ്, ഇറ്റ്സ് വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത്. നെക്സ്റ്റ്, ഫോർ മീറ്റ്, നമ്മൾ മീറ്റ് ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം മൃഗങ്ങളെ നമ്മൾ ആശ്രയിക്കാറുണ്ട്? കൗ, ഗോട്ട്, ഓക്സ്, സംടൈം ബഫല്ലോ, ഡക്ക്, പിഗ് എന്നിവയെല്ലാം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഫുൾ ട്രാവലിംഗ്, നമ്മൾ പണ്ട് കാലം, ഇപ്പോഴല്ലേ നമുക്ക് കാറും ബസ്സൊക്കെ വന്നത്, പണ്ട് കാലങ്ങളിലൊക്കെ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരം മൃഗങ്ങളെ, ഡോങ്കി, ഹോഴ്സ്, പിന്നെ എന്താ പറയുക, ഓക്സ്, ഇവയെല്ലാം നമ്മൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ജീവജാലങ്ങൾ പ്രകൃതിക്ക് മാത്രമല്ല നമ്മൾ മനുഷ്യന്മാർക്ക് കൂടി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക തിങ്സ് ആണെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതിൽ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ലിസ്റ്റിൽ പെടുന്നതാണ് ഗോട്ട്, കൗ, ഓക്സ്, പിന്നെ കാറ്റ്, ഹെൻ, പാരറ്റ്, ലവ് ബേർഡ്സ് എക്സെട്ര. All of you take your textbook, please. Page number 24. The childhood of Kitten, the elephant was so interesting. അതായത് നമ്മുടെ കിട്ടൻ ആനയ്ക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്.
Her interesting life in the forest was while chattering along with the mom, so many friends on the way, Chinu the rabbit, Cutie the deer, Kelu the fox, Minu the parrot, Minnie the butterfly and Pappu the bear. All chatted with me, what could they be doing now? അപ്പോൾ നമ്മുടെ കിട്ടനാൻ എന്തൊക്കെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്? അവൻ അവൻ്റെ അമ്മേൻ്റെ കൂടെ കാട്ടിലൂടെ സവാരിക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളെ കാണാറുണ്ടായിരുന്നു. ആരൊക്കെയാണത്? യെസ്, ചിന്നു ദ റാബിറ്റ്, ചിന്നു മുയൽ, ക്യൂട്ടി ദ ഡീർ, ക്യൂട്ടി എന്ന് പേരുള്ള ഒരു മാന്, കേളു ദ ഫോക്സ്, കേളു എന്ന് പേരായാലും ഒരു കുറുക്കച്ചാറ്, മീനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരറ്റ്, മിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈ എക്സെട്ര, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ കിട്ടനിപ്പോൾ കാട്ടിലല്ല, വേറെ എവിടെയോ ആണ് ഉള്ളത്. ടേക്ക് പേജ് നമ്പർ 24. ഹു ഓൾ വേർ കിറ്റൻ ഫ്രണ്ട് ട്രൈ ടു റൈഡ് സോ മെനി ക്രീച്ചേഴ്സ് അറൗണ്ട് അസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രീച്ചേഴ്സിൻ്റെ പേര് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഡിയർ, ഫോക്സ്, എലിഫൻറ്റ്, ക്രാൻ, ബട്ടർഫ്ലൈസ് എക്സെട്ര, അത് നമ്മുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കാം. ഡോണ്ട് യു ക്രീപ് ക്രീച്ചേഴ്സ് ഇൻ യുവർ ഹൗസ് ടു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ക്രീച്ചേഴ്സിനെ സൂക്ഷിക്കാറുണ്ടോ അല്ലെങ്കിൽ വളർത്തുന്നുണ്ടോ? നമ്മളിപ്പം നേരത്തെ പറഞ്ഞു പെറ്റ് ആനിമൽസിൻ്റെയും പെറ്റ് ബേർഡ്സിൻ്റെയും കാര്യം അല്ലേ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു പെറ്റ് ആനിമലോ പെറ്റ് ബേർഡോ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് എഴുതുക. Tabulate name of the creatures, what we feed and keep in our home for particular needs. അപ്പോൾ നമ്മുടെ പെർട്ടിക്കുലർ നീഡ്സിന് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുണ്ട്, അവ ഏതെല്ലാമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ മിൽക്ക്, മിൽക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആനിമൽസിൻ്റെ പേര് എഴുതാം. ഫോർ എഗ്ഗ്, എഗ്ഗിന് വേണ്ടി നമ്മൾ ഡക്ക്, കൊയിൽ, പിന്നെ ഹെന്ന് അല്ലേ, അതിൻ്റെ പേര് എഴുതാം. ഫോർ മീറ്റ്, നമ്മൾ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെ മൃഗങ്ങളാണ്? കൗ, ബഫല്ലോ, പിഗ്, ഓക്സ്, യെസ്, എക്സെട്ര, അതിൻ്റെ പേര് എഴുതാം. ആസ് പെറ്റ്സ്, പെറ്റ് ആനിമൽസ് ഉണ്ട്. അപ്പം മിസ്സിൻ്റെ വീട്ടിൽ ഒരു ആഫ്രിക്കൻ ബേർഡ് ഉണ്ട്, അപ്പോൾ അതുപോലെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ പെറ്റ്സായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയുക, ഹെന്ന്, പാരറ്റ്, ലവ് ബേർഡ്സ്, ഇതിൻ്റെയൊക്കെ നെയിംസ് ആ കോളത്തിൽ എഴുതുക. ഓക്കെ. ആൻഡ് ഡു യു ഗിവ് ഓൾ ദീസ് ക്രീച്ചേഴ്സ് ദ സെയിം ഫുഡ്? അപ്പം ഇവയെല്ലാം നമുക്ക് ഒരേ തരത്തിലുള്ള ഫുഡാണോ തരുന്നത്? അല്ല അല്ലേ, എല്ലാവരും വേറെ വേറെ തരത്തിലുള്ള ഫുഡാണ് തരുന്നത്. ഹെന്ന് നമുക്ക് എഗ്ഗാണ് തരുന്നതെങ്കിൽ കൗ നമുക്ക് മിൽക്കും മീറ്റും തരുന്നുണ്ട്. ഗോട്ടും അതേപോലെ മിൽക്കും മീറ്റും തരുന്നുണ്ട്. പക്ഷേ ഡക്ക് നമുക്ക് എന്താ പറയുക, അതിൻ്റെ മീറ്റും തരുന്നുണ്ട്, അതിൻ്റെ എഗ്ഗും തരുന്നുണ്ട്. അപ്പോൾ ഓരോ ക്രീച്ചേഴ്സിനും അതിൻ്റേതായിട്ടുള്ള നീഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇഫ് യു ടേക്ക് പേജ് നമ്പർ 25, എ മീറ്റിംഗ് ഇൻ ദ ഫോറസ്റ്റ്, എ മീറ്റിംഗ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ കാട്ടിലൊരു മീറ്റിംഗ് ആണ്, അതെന്താ പറയുന്നത്? ഓഫ് യു ലുക്ക് അറ്റ് ദ പിക്ചർ, ഇറ്റ് ഈസ് വെരി സാഡ് പിക്ചർ. എ മങ്കി ഇസ് എ മാൻ. അപ്പോൾ മങ്കി തിങ്ക് ചെയ്യാണ്, ഹൗ ഫ്രീ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ ആൻഡ് നൗ. ഞാൻ എപ്പോഴാണ് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്കൊന്ന് ഫ്രീ ആയിട്ട് ജമ്പ് ചെയ്യുക? അങ്ങനെ പറയാൻ കാരണം ആ മാനെ നമ്മുടെ മങ്കീനെ പിടിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ അപ്പുറത്തൊരു പാരറ്റ് എന്താ പറയുന്നത്? ഐ കാൺ ഈവൻ ഫ്ലാപ്പ് മൈ വിങ്സ് ഇൻ ദിസ് കേജ്. എനിക്ക് ഈ കൂട്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റണില്ല, പറക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വിങ്സ് ഇട്ട് കൊടയാൻ സാധിക്കുന്നില്ല. Haven't you seen the grief of creatures finding it difficult to live due to man interference? അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ ചെയ്തികൾ മൂലം ധാരാളം പ്രശ്നങ്ങൾ ഈ മൃഗങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. Our friends in the forest decided to protest against such cruelties. അതായത് ഈ മനുഷ്യന്മാരുടെ ഇത്തരം പ്രവൃത്തികളെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. Many creatures participated in the meeting as part of this protest. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ആനിമൽസ് എന്താണ് സംഘടിച്ചിട്ടുണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. ഫുഡ് വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ഓഫ് ദം, ഫുഡ് വാസ് അറേഞ്ച്ഡ് അറ്റ് ടു പ്ലേസസ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരുന്നവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കണമല്ലോ. ആ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ടു കൗണ്ടേഴ്സായിട്ട് എന്താ പറയുക, വിഭജിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ
All of you look at the picture. Counter 1, vegetarian food. Counter 1, vegetarian food. And counter 2, non-vegetarian food. And counter 2, non-vegetarian food. Appo, counter 1 il endu food aa kodukkunnathu? Vegetarians. Adhaayathu sasyaharam aanu kodukkunnathu. And counter 2 il non-vegetarian. Maamsaharam aanu kodukkunnathu. Appo counter 1 il aaranu serve cheyyunnathu? Yes, it's a monkey. There are lots of animals in the queue. Alle queue il orumaadu animals in aarikkane? Rabbit, zebra, and giraffe, deer, elephant. Appo ivarokke evadeya nikkunnathu? Counter 1 vegetarian food inde avadeyaanu nikkunnathu. And counter 2 non vegetarian foods inde avade aarikkane nikkunnathu? Lion, tiger, cheetah, fox. Avade serve cheyyunnathu? Yes, a crocodile serve the food. Appo ee counters inde munpil nikkunnathu aarikkane? The first counter, it's a vegetarian food. A vegetarian food are served in the monkey. There are some animals are queue in the vegetarian food. Appa food il aarukke queue nikkunnathu? Rabbit, giraffe, zebra, elephant, deer, etc. Next one, counter 2. Counter 2 is a non-vegetarian counter. Avada aarana food serve cheyyunnathu? Is a crocodile, lion, tiger, cheetah, and yes, fox. Arikkalathu lion, tiger, fox ellarum second counter laanu nikkunnathu. Appo nammal nertha parannu different types of animals ile domestic animals undu, pet animals undu, wild animals undu alle. Ippo nokki vera oru category vannirikkunnathu vegetarian food kazhikkunnavarum non vegetarians alle. Mrigangalkkidayil anganeyum korchu aalukal undu. All of you take page number 26. Who all took food from counter 1? Counter 1 il food vaangikkan nikkunnathu aarekkaanu? Counter 1 il food vaangikkan nikkunna aarekkaanu parney ellarum? Yes, okay. Next, from counter 2. Counter 2 il aarekkaanu food vaangikkan nikkunnathu? Yes, right. Next, however, some clever fellows took food from both counters. Who could they be? Appo ee rendu counteril ninnu food vaangikkunnathu aarayirikkum? Appo ore section aayittanallo nikkunnathu. Onnil vegetarian, onnil non vegetarian. Appo non um veg um kazhikkunna ee creatures aarikkayirikkum undayirikkya? Oru example miss parneram. It is chicken. Alle nammude kodi pachakari kazhikkum, maamsaharam kazhikkum. Appo ee pachakari kazhikkunna aalkarkku, adayathu വെജിറ്റേറിയൻ കഴിക്കുന്ന മൃഗങ്ങൾക്ക് പറയുന്ന പേരാണ് ഹെർബിവോറസ്. ആൻഡ് എന്താ പറയാ, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് കാർണിവേറസ്. ഹെർബിവേറസും കാർണിവേറസും കൂടി ചേർന്നത് ആരാണ്? ഓംനിവേറസ്. അതായത് വെജും നോൺ വെജും കഴിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഓംനിവേറസ് എന്ന്. വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഹെർബിവേറസ് എന്നും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് കാർണിവേഴ്സ് എന്നും രണ്ടും കഴിക്കുന്ന ആൾക്കാർക്ക് ഒംനിവേഴ്സ് എന്നും നമ്മൾ പറയുന്നു. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? താങ്ക് യു.